ഇന്നത്തെ വീഡിയോയിൽ കർണാടകയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് കാണിക്കാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ലിവിംഗ് ലൗഡ് വിത്ത് റിജുൽ. ഈ മുള്ളയനഗിരി പീക്കിലേക്ക് പോകുന്ന റോഡ്സൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ആ വ്യൂ എന്ന് പറയുന്നത് നല്ല ഹാർപിൻ കേർവ്സൊക്കെ താഴത്തു നിന്ന് തന്നെ കാണാൻ പറ്റും. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോഡ്സൊക്കെ കുറച്ച് നേരോ ആണ്. നമ്മൾ മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് റോഡ് നേരോ ആയി വരുന്നുണ്ട്. അപ്പം ഡ്രൈവ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യുക. പക്ഷേ അത്യാവശ്യം നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് മാത്രം വണ്ടി മുകളിലേക്ക് എടുക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾ താഴെ പാർക്ക് ചെയ്തിട്ട് വണ്ടിയൊക്കെ ഹയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ വണ്ടി മുകളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ മുകളിൽ ആ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന 500 സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് പോയത്. ഹായ്, ഞങ്ങളിപ്പോൾ മുളയങ്കേരി ബീക്കിലാണ് നിൽക്കുന്നത്. മുളയങ്കേരി എന്ന് പറയുന്നത് ചിക്മംഗ്ലൂരിൻ്റെ അടുത്ത് തന്നെയാണ്. കർണാടകയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. നല്ല ഫോഗുണ്ട്, അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ ഒരു പകുതി സ്റ്റെപ്പ് ഇപ്പോൾ മുകളിലേക്ക് കയറി. ഇവിടെ നിന്ന് ഒരു അതിനകത്ത് ഹാഫ് ഉണ്ട്, മൊത്തം 300 സ്റ്റെപ്സാണ്. അപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. ഫോഗ് നിറഞ്ഞ സത്യം പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കാണുന്നില്ല. ഇതാ അവസ്ഥ, ഫുൾ ഫോഗാണ്. ജസ്സി മുള്ളയനഗിരി എന്നാണ് ഈ കർണാടകയിലെ ഏറ്റവും ഹയ്യസ്റ്റ് പീക്കിൻ്റെ പേര്. ഏതാണ്ട് 6317 അടി ഉയരമുണ്ട് ഈ കൊടുമുടിക്ക്. ഈ മുള്ളയനഗിരി പേര് വന്നിരിക്കുന്നത് ആ പീക്കിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ ക്ഷേത്രമുണ്ട്, അങ്ങനെയാണ് ഈ പേര് ലഭിച്ചിരിക്കുന്നത്. ഇത് കൊടുമുടിക്ക് അടുത്തുള്ള ആ ഒരു ഗുഹയിൽ ധ്യാനിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഒരു മുനി ഉണ്ടായിരുന്നു, മുല്ലപ്പ സ്വാമി. അപ്പോൾ ആ സ്വാമിക്കാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. മുള്ളയങ്കിരി ശരിക്കും ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 265 കിലോമീറ്റർ ഉണ്ട് ഇവിടുത്തേക്ക്. പിന്നെ ഈ മുള്ളയങ്കിരി പ്രകൃതി സ്നേഹിയിലൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു പാരഡൈസ് തന്നെയാണ്. സൗത്ത് കർണാടകയാണ് ഇത് വരുന്നത്. ഈ മുള്ളയങ്കിരി പീക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഈ ക്ഷേത്രം വരുന്നത്. അപ്പോൾ അവിടെ പോയവരൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു, കാരണം അവിടുത്തെ തറയിൽ ഇരിക്കാനും ആ തണുപ്പും അതൊക്കെ ഒരു പ്രത്യേക ഒരു ആശ്വാസം തരുന്നതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമാധാനത്തിൻ്റെ വികാരവും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവമാണെന്ന് പോയി ഇറങ്ങുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെ എത്തി, പക്ഷേ ഭയങ്കരമായ മഞ്ഞായിരുന്നു. അപ്പം നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുത്താലൊന്നും കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നില്ലായിരുന്നു. അപ്പം പിന്നെ അതുകൂടാതെ ഭയങ്കരമായിട്ടുള്ള തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് താഴോട്ടേക്ക് വന്നു. ഈ മുളങ്കിരി കുന്നിൻ്റെ മുകളിലുള്ള ചെറിയ ക്ഷേത്രം ഭഗവാൻ ശിവനാണ് സമർപ്പിച്ചിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം മുല്ലപ്പസ്വാമി ക്ഷേത്രം എന്നാണ്. രാവിലെ 7 മണി തൊട്ടിട്ട് വൈകുന്നേരം 7 മണി വരെ അത് തുറന്നിട്ടുണ്ടാവും. അത് രാവിലെ 7 മണിക്ക് തുറക്കുമ്പോഴും വൈകുന്നേരം 7 മണി കടക്കുമ്പോഴും ഒരു തവണയാണ് അവിടെ പൂജ നടക്കുന്നത്. ഏകദേശം 900 വർഷം പഴക്കമുള്ള ഒരു ഗുഹ ഈ ക്ഷേത്രത്തിന് താഴെ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് ഈ ക്ഷേത്രത്തിൽ നിന്ന് സീതാലയനഗിരി ക്ഷേത്രത്തിലേക്ക് നയിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഗുഹ അടച്ചിരിക്കുകയാണ്. ട്രക്കിങ്ങും അതുപോലെ തന്നെ അഡ്വഞ്ചേഴ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഈ മുല്ലയങ്കിരി പീക്ക്. അതുകൂടാതെ ഈ പീക്കിലെത്തിക്കഴിഞ്ഞാൽ ആ സറൗണ്ടിങ്സിൽ കാണുന്ന ലാൻഡ്സ്കേപ്സ്, അതുപോലെ തിക്ക് ഫോറസ്റ്റ്, കോഫി പ്ലാന്റേഷൻസ്, പിന്നെ വെസ്റ്റേൺ ഗേട്സിൻ്റെ ആ ഒരു അതിമനോഹരമായ വ്യൂസ്, ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകൃതിയോട് അടുത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സീസണും ഇവിടെ പോകാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും ഒരു ബെസ്റ്റ് ടൈം ചോദിച്ചു കഴിഞ്ഞാൽ മുള്ളയങ്കിരി പീക്കിൽ പോകാൻ പറ്റുന്നത് സെപ്റ്റംബർ ടു മാർച്ചാണ്. കാരണം നല്ല വെതറായിരിക്കും. പിന്നെ മൺസൂൺ ആകുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെപ്സൊക്കെ ചെറിയൊരു സ്ലിപ്പറി ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ സെപ്റ്റംബർ ടു മാർച്ച് ആയിരിക്കും ദ ബെസ്റ്റ് ടൈം. ഈ പീക്കിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്വെറ്റർ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഷോളും കരുതുക. കാരണം കാലാവസ്ഥ പെട്ടെന്നാണ് ചേഞ്ച് ആകുന്നത്, തണുപ്പ് ഭയങ്കരമായിട്ട് എക്സ്ട്രീം ടെമ്പറേച്ചർ വരുന്നതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴേ. അപ്പം ഇത് കരുതുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മുള്ളയനഗിരി പീക്കിന് ജോഗ്രഫിക്കൽ അതുപോലെ കൾച്ചറൽ പശ്ചാത്തലമായി ആഴത്തിൽ തന്നെ ഇഴചേർന്ന ചരിത്രമുണ്ട്. മറ്റ് പല പീക്കുകളെ പോലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും ലോക്കൽ കൾച്ചറും അതുപോലെ തന്നെ നാച്ചുറൽ ബ്യൂട്ടിക്കും ഭയങ്കര ഫേമസാണ് ഈ മുള്ളയനഗിരി പീക്ക്. മുള്ളയനഗിരി പീക്കിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗേട്സിൻ്റെ എക്സലൻറ്റ് വ്യൂ ആണ്. പിന്നെ അതുപോലെ സൺസെറ്റ് കാണാൻ പറ്റും.
പിന്നെ ഭയങ്കരമായിട്ടുള്ള തണുത്ത കാറ്റും ശരിക്കും നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. മുള്ളയനഗിരി സ്ഥിതി ചെയ്യുന്ന വെസ്റ്റേൺ ഗട്ട്സിൽ ഒരു നീണ്ട ജിയോളജിക്കൽ ഹിസ്റ്ററി തന്നെയുണ്ട്. ഈ മൗണ്ടെയ്ൻസൊക്കെ മില്യൺ ഇയേഴ്സിന് മുന്നേ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ചലനങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഗൂഗിൾ മാപ്പിനകത്ത് മുള്ളയൻഗിരി പീക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, മുള്ളയൻഗിരി പീക്ക് കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ കാർ പാർക്കിങ്ങിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഞങ്ങൾ പോയ സമയത്തൊക്കെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിയിട്ട് പല ആൾക്കാരും മുകളിൽ സ്റ്റെപ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ചെറിയ കുട്ടികളെ കൂട്ടാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വെതർ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രെഡിക്റ്റബിൾ അല്ല. കാരണം ഞങ്ങൾ പോകുന്ന സമയത്ത് ആക്ച്വലി നല്ല ഫോഗ് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് കുറച്ച് മുന്നേ പോയ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഫോഗൊന്നുമില്ല, അത്ര നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മുകളിൽ പോകാൻ പറ്റിയിരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്നാണ് ഈ മഞ്ഞ് മൂടുന്നതും പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ആകുന്നത്. അപ്പോൾ ഒരു അഡ്വൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളെ കൂട്ടി പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം മുകളിൽ എത്തുമ്പോഴേ നമുക്ക് ചെയ്യലൊക്കെ ശരിക്ക് ആ ഒരു തണുപ്പിൻ്റെ ഒരു ശരിക്കൊരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ കുട്ടികളെ താഴെ തന്നെ ഇരുത്തുന്നതായിരിക്കും ബെറ്റർ. മുള്ളയൻഗിരി പീക്കുന്ന നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് മാംഗ്ലൂറാണ്, 180 kilometers വരുന്നത്. അതുപോലെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കടൂറാണ്, കടൂറിലേക്ക് 60 kilometers വരുന്നുണ്ട്. പിന്നെ നിയറസ്റ്റ് ടൗൺ എന്ന് പറയുന്നത് ചിക്ക്മംഗ്ലൂറാണ്, അവിടുന്ന് 22 kilometers ഉണ്ട് ഇവിടുത്തേക്ക് മുള്ളയൻഗിരി പീക്കിലേക്ക്. കാലക്രമേണ ഈ മുള്ളയൻഗിരി പീക്ക് എന്ന് പറയുന്ന ഒരു ട്രക്കിംഗ് കേന്ദ്രമായും അതുപോലെ തന്നെ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെയും ഭാഗമായിട്ട് വളരെ പ്രശസ്തി നേടിയിട്ടുണ്ട്. വലിയൊരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലെങ്കിലും ഈ പീക്കിൻ്റെ പ്രകൃതി സൗന്ദര്യവും അതുപോലെ തന്നെ അഡ്വഞ്ചർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാരണം ഈ പ്രദേശത്തിൻ്റെ ടൂറിസം വ്യവസായത്തിന് ഇതൊരു പ്രധാന ഭാഗമായിട്ട് തന്നെ മാറിയിരിക്കുന്നുണ്ട്. വർഷം മുഴുവനും മുള്ളയൻഗിരി പീക്ക് സന്ദർശിക്കാൻ പറ്റും. കാരണം റെയിനി സീസൺ ആണെങ്കിലും വിൻ്റർ അല്ലെങ്കിൽ ഏത് സീസൺ ആണെങ്കിലും നമുക്ക് അവിടെ സന്ദർശിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവിടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് ട്രക്കിംഗ് ചെയ്തിട്ട് ഈ പീക്കിലേക്ക് എത്താൻ പറ്റും. ഇല്ലെങ്കിലുള്ള ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 500 steps സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ കുറച്ച് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വരെ ഡ്രൈവ് ചെയ്തിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് ഈ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോകാൻ പറ്റും. ഒരു എക്സ്റ്റെൻസീവായിട്ടുള്ള ട്രക്കിംഗ് ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ബൈ റോഡ് ഈ മുള്ളയൻഗിരി പീക്കിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ ഈ മുള്ളയൻഗിരി പീക്കിലെത്താൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 500 steps നമുക്ക് കയറി കഴിഞ്ഞാൽ ടോപ്പ് പീക്കിലേക്ക് എത്താൻ പറ്റും. മുള്ളയൻഗിരി പീക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ചിക്ക്മംഗ്ലൂർ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ കൂടി പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. കാരണം ഹയസ്റ്റ് പീക്കാണ്, അവിടെ പോയിട്ട് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ താങ്ക് യു ആൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.